കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിരിക്കും. ജൂലൈ 4ാം തീയതി 2 സെഷനുകളായി നടക്കുന്ന എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞ് കാൻഡിഡേറ്റ് പോർട്ടലിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്നും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒരു സിംഗിൾ പേജ് ആയിട്ട് അവൈലബിൾ ആവുന്ന അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കളറായിട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടോ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഈ അഡ്മിറ്റ് കാർഡിനോട് കൂടെ ഒരു വാലിഡ് ഫോട്ടോ ID പ്രൂഫുമായിട്ടാണ് നിങ്ങൾ എക്സാം ഹാളിൽ ഹാജരാവേണ്ടത്. നിങ്ങളുടെ ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തവർക്ക് മാത്രമേ ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. കറക്ഷനൊന്നും ഇല്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. രാവിലെ 10 മണി മുതൽ 12:30 വരെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എക്സാമും ഉച്ചയ്ക്ക് 2:30 മുതൽ 5 മണി വരെ മാത്സ് എക്സാമുമായിട്ടായിരിക്കും കീം നടക്കുക. ഇതിൽ ബിഫാമിന് തിരഞ്ഞെടുത്ത കുട്ടികൾ രാവിലത്തെ സെഷൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയാകും. എന്നാൽ എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്തവർ നിർബന്ധമായിട്ടും ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. എൻട്രൻസ് എക്സാമിന് നിർബന്ധമായും 9:30 മുമ്പ് തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ എത്തേണ്ടതാണ്. എക്സാം സെൻറ്ററുകളുടെ വിശദമായ ഡീറ്റെയിൽസ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ അവൈലബിൾ ആയിരിക്കും, കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ. അതുകൊണ്ട് എക്സാമിൻ്റെ തലേന്ന് തന്നെ എക്സാം സെൻറ്റർ ഏതാണെന്നുള്ള കറക്റ്റ് ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഫോട്ടോ ID പ്രൂഫായിട്ട് നിങ്ങളുടെ സ്കൂൾ അഡ്മിറ്റ് കാർഡ്, നിങ്ങളുടെ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, ഇ-ആധാർ, വോട്ടേഴ്സ് ID ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. സോ കീമിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ കീം അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ മറക്കരുത്.